ഒരു ചെമ്മന്ന പുഴയിൽ ഒരുപാട് ആളുകൾ നീന്തിക്കൊണ്ടിരിക്കുകയാണ് കരയിലേക്ക്. അവർ കരയിലേക്ക് വരാറാകുമ്പോൾ കരയിൽ നിന്ന് ചില ആളുകൾ മൂർച്ചയുള്ള കല്ലെടുത്ത് അവരുടെ വായിലേക്ക് എറിയുന്നു. അങ്ങനെ അവർക്ക് കരക്കടുക്കാൻ കഴിയാതെ വീണ്ടും ഉൾക്കടലിലേക്ക് അവർ തിരിച്ച് നീന്തുപോവുകയാണ് തളർന്നവശരായി. വീണ്ടും കരയിലേക്ക് നീന്താനെടുക്കുമ്പോൾ കുറെ ആളുകൾ വന്നവരുടെ വായിലേക്ക് കല്ലെടുത്തെറിയുന്നു, കരക്കടുക്കാൻ കഴിയുന്നില്ല. എന്താണ് ജിബ്രീലെ ഞാൻ കാണുന്നത്? അള്ളാഹുവിന്റെ ഹബീബിന് കൊടുത്ത മറുപടി മിഅ്റാജിന്റെ രാവിൽ കഥ പറഞ്ഞ് കേൾക്കാനുള്ളതല്ല മിഅ്റാജ്. ഇസ്റാ കഥ കേൾക്കാനുള്ള സംഭവമല്ല, ഇസ്റാ പാഠങ്ങളാണ്, ദുറൂസും വഇബർ, ഒരുപാട് പാഠങ്ങളാണ് ഇസ്റാ. എന്താണിതെന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു, നബിയേ, അങ്ങയുടെ ഉമ്മത്തികളിൽ പലിശ എന്ന് പറയുന്ന സംഭവം പ്രശ്നമല്ലാത്ത ആളുകൾ, പലിശ എന്ന് പറഞ്ഞാൽ നിസ്സാരമായി, അത് എത്ര പെർസെൻറ്റേജ് കുറവുണ്ട് എന്ന് അവരെ നോക്കാറുള്ളൂ. പലിശ അവർക്ക് പ്രശ്നമല്ല, അത് കൊടുക്കുന്നതും വാങ്ങുന്നതും അവർക്ക് പ്രശ്നമല്ല. അങ്ങനെ ജീവിതം പലിശ കൊണ്ട് നശിപ്പിച്ച ആളുകളാണിവർ. അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചതാണ് പലിശ ഏർപ്പാട്. എന്തുകൊണ്ടെന്നറിയോ? ഒരു സമൂഹത്തിൻ്റെ സാമ്പത്തിക ഭദ്രത തകർക്കാൻ പലിശക്ക് പറ്റും. ബാങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ആധാരവും പട്ടയവും കൊണ്ടുപോയി മോർഗേജിൽ വെച്ചാൽ ആ കുടുംബം തകരാൻ അത് മതിയാവും. അത് ജന്മത്തിൽ അവർക്ക് മരിക്കും വരെ തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം കടക്കണിയിൽ അകപ്പെടുന്നു. 10 ലക്ഷം വാങ്ങി ബാങ്കിന് തിരിച്ചയക്കുന്നതിന് 25 ലക്ഷമായിരിക്കും കൊല്ലങ്ങൾ മറിയുമ്പോൾ. പിന്നെ ആ ആധാരം തിരിച്ചെടുക്കാൻ കഴിയാതെ സമൂഹത്തിനവർ ഭാരമായി മാറുന്നു, സാമ്പത്തികമായി തകരുന്നു. എത്ര കിട്ടിയാലും പലിശ കടക്കാനേ കഴിയൂ. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഒരു നിയമം എങ്ങനെയാണെന്നറിയോ? ശരിക്കു മനസ്സിലാക്കണം, ബാങ്കുകൾക്ക് നമ്മൾ എതിരാണെന്ന് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കല്ല. ബാങ്ക് സംവിധാനത്തിൻ്റെ ഡെയിഞ്ചർ എന്താണെന്നറിയോ? ഇസ്ലാമിൻ്റെ ശരീഅത്ത് പ്രകാരം ഒരു മനുഷ്യൻ കടം കൊണ്ട് കുടുങ്ങിയാൽ സമൂഹത്തിൽ മുതലാളിമാരായ ആളുകൾ ആ പാവപ്പെട്ട മനുഷ്യന് കടം കൊടുത്ത് സഹായിക്കണം. ആ കൊടുക്കുന്ന സഹായം അയാൾ തിരിച്ചടക്കുകയും വേണം. പക്ഷേ ഒരു മുതലാളിയെ സംബന്ധിച്ചിടത്തോളം ആ പൈസ തിരിച്ചു കിട്ടിയാലും ഇല്ലെങ്കിലും ആ കൊടുക്കുന്ന പൈസ ദാനം ചെയ്ത സ്വതക്കയുടെ കൂലിയാണ്. ആ ഒരു മനുഷ്യൻ്റെ സാമ്പത്തികമായ പ്രയാസം നിങ്ങൾ ചൂഷണം ചെയ്യരുത്. ഇതാണ് ഇസ്ലാം പറയുക. അവിടെ പലിശ നിങ്ങൾ നോക്കരുത്. ഞാൻ 10,000 ഇയാൾക്ക് കൊടുത്താൽ എനിക്ക് തിരിച്ചടക്കുമ്പോൾ 12,000 വേണമെന്ന് പറഞ്ഞാൽ അയാൾ തരാൻ മജ്ബൂറാണ്, അയാൾ തരുകയും ചെയ്യും. പക്ഷേ ഒരു മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥ നിങ്ങളാരും ചൂഷണം ചെയ്യരുത്. നിങ്ങൾ മനുഷ്യരല്ലേ? നിങ്ങളിൽ പാവപ്പെട്ടവരെ മനുഷ്യത്വം കാണിച്ചുകൊണ്ട് നിങ്ങൾ സഹായിക്കണം. അത് നിങ്ങൾ കച്ചവടമാക്കരുത്. നിങ്ങൾ ബിസിനസ് വേണമെങ്കിൽ ചെയ്തോ. ഒരു മനുഷ്യനെ സഹായിക്കുന്നത് കച്ചവടമാക്കരുത്. അതാണ് പലിശ സംവിധാനങ്ങൾ. കൊടുക്കുമ്പോൾ തിരിച്ചടക്കുമ്പോൾ സമയത്തിനനുസരിച്ച് സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിസ്സാര ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം വീടുകളിൽ നിന്ന് ആഭരണമോ പട്ടയമോ ആധാരമോ ബാങ്കിലില്ലാത്ത വീടുകളിൽ നിന്ന് എത്ര വീടുണ്ട്? പലിശയുമായി ബന്ധമില്ലാത്തവർ. നമ്മുടെ വാഹനം പലിശയാണ്, നമ്മുടെ വീട് മോർഗേജിലാണ്, നമ്മുടെ കുട്ടികളുടെ പഠനം പലിശക്കാണ്, എല്ലാം പലിശയിൽ. അങ്ങനത്തെ അള്ളാഹുവിനോട് യുദ്ധം പ്രഖ്യാപിച്ച ആളുകളെ എങ്ങനെയാണ് അന്നായുസ്തജാബുലഹും? അവരല്ലാഹുവേ എന്ന് വിളിച്ച് ചോദിച്ചാൽ എങ്ങനെ അള്ളാഹ് ഉത്തരം കൊടുക്കാനാ? അതുകൊണ്ട് നബിയെ ഉമ്മത്തികൾക്ക് പറഞ്ഞു കൊടുക്കണം, മിഅ്റാജിന്റെ രാവിൽ അള്ളാഹു തആല നൽകുന്ന ഏറ്റവും വലിയ മെസ്സേജ്, ഈ ഉമ്മത്ത് പലിശയിൽ നിന്ന് മോചിതരാവണം. പലിശക്ക് പോകരുത്. പണയപ്പെടുത്തുക എന്ന് പറയുന്നത് പലിശയാണ്. നിങ്ങൾ സ്വർണം കൊടുത്ത് അവിടെ നിന്ന് വാങ്ങുന്ന പൈസക്ക് ഏറെ നിങ്ങൾ അടച്ചാലേ ആ സ്വർണം തിരിച്ചെടുക്കാൻ പറ്റൂ. അത് മോർഗേജുകൾ പലിശയായിട്ടാണ് ബാങ്കുകൾ ചെയ്യുന്നത്. നിങ്ങൾക്കൊരു ഗതികേട് വന്നു, ഒരു നിലക്കും നിങ്ങൾക്കൊരു ഒരിടത്ത് നിന്നും സഹായം കിട്ടാതെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ പറയാൻ പറ്റുന്ന ഒരു കാരണമുണ്ടെങ്കിൽ നിങ്ങൾക്കത് ജായിസാകാം. അല്ലാതെ തൊട്ടതിനും പിടിച്ചതിനും ആർഭാടം കാണിക്കാനും വീട്ടിലെ സൽക്കാരം പൊടിപൊടിക്കാനും വേണ്ടി ബാങ്കിൽ പോയിട്ട് ലോണെടുത്ത് നടത്തുന്ന ഈ പരിപാടികൾ അള്ളാഹുവിനോട് ചെയ്യുന്ന യുദ്ധപ്രഖ്യാപനമാണ്. ഞാനുണ്ട് റബ്ബേ നിന്നോട് മത്സരിക്കാൻ എന്ന് അള്ളാഹുവിനോട് പറയുന്നതിന് തുല്യമാണ് പലിശയുടെ ഏർപ്പാടുകൾ. ഇത് നമ്മൾ എത്ര കാലമായി കേൾക്കാൻ തുടങ്ങിയിട്ട് എന്താ നമുക്ക് ജീവിതത്തിൽ നിന്ന് ഒരനക്കം വരാത്തത്?
എന്തുകൊണ്ട് ജീവിതത്തിന് മാറ്റം വരുന്നില്ല? അതുകൊണ്ട് നിയ്യത്ത് ചെയ്തോളൂ, ആരെങ്കിലും അതുമായി ബന്ധപ്പെട്ട് കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് സത്യസന്ധമായ കൽബ് അള്ളാഹുവിൻ്റെ മുമ്പിൽ പിന്നെ മറച്ചു വെക്കണ്ട. അള്ളാഹുവേ, ഞാൻ പെട്ടുപോയിട്ടുണ്ട്, പടച്ചവനെ എനിക്കൊരവസരം കിട്ടിയാൽ ഈ പലിശ മുഴുവൻ ഞാൻ ക്ലിയർ ചെയ്ത് ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പലിശ ഇടപാടിന് പോകില്ല റബ്ബേ എന്ന് അള്ളാഹിനോട് ശപഥം ചെയ്യൻ, പടച്ചവന് വാക്കുകൊടുക്കിൻ, എന്നിട്ട് പലിശയിൽ നിന്ന് മോചനത്തിൻ്റെ വഴികൾ അന്വേഷിക്കൻ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇല്ലെങ്കിൽ ഈ ഉമ്മത്തിൻ്റെ കാര്യം അപകടമാണ്. അള്ളാഹിൻ്റെ ആളുകളെ നമ്മൾ പടച്ചവന് എതിര് ചെയ്താൽ പിന്നെ അള്ളാഹു എങ്ങനെയാണ് നമ്മളെ വകവെക്കുക? എങ്ങനെ അള്ളാഹു നമുക്ക് എന്ത് വില തരും പടച്ചതമ്പുരാൻ? ജിബ്രീലേ, ജിബ്രീൽ അലൈഹിസ്സലാമിനോട് എന്താണിത് എന്ന് ചോദിച്ചതിന് റസൂലുള്ളാഹി തങ്ങൾക്ക് കിട്ടിയ മറുപടിയാണത്, പലിശ ഏർപ്പാടുകാരാണ്.